ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഇന്ന് ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഇത് ഇസ് ദ ഫസ്റ്റ് പ്രോബ്ലം. നോക്ക, ദ മാസ് ഓഫ് ഏർത്ത് ഈസ് 6 × 10⁴ kilogram, and that of the moon is 7.4 × 10⁰² kilogram. Okay, if the distance between the earth and moon is 3.84 × 10⁵, calculate the force exerted by the earth on moon. Okay, so G is equal to, we have given, this is not small, this is a capital letter G. Okay, capital letter G is equal to 6.7 × 10⁻¹⁰ newton meter square kilogram minus. Okay, so ഇതാണ് നമ്മുടെ question. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാ? ഗിവൺ എന്ന് പറഞ്ഞ് എഴുതുക. This is the pattern. നമുക്കൊരു ആൻസർ എഴുതുന്നതിന്റെ പാറ്റേൺ ആണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അത് എടുത്ത് എഴുതുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നു? ദ മാസ് ഓഫ് ഏർത്ത് അല്ലെ, ഏർത്തിന്റെ മാസ് തന്നിരിക്കുന്നു. ദാറ്റ് ഈസ്, ഞാൻ ജസ്റ്റ് എഴുതുകയാണ്, എം ഇ ഒന്ന് പറഞ്ഞു എഴുതുകയാണ്. ദാറ്റ് ഈസ്, വാട്ട് ഇസ് ദ മാസ്? 6. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ്. 6 × 10⁴ kilogram. Okay, 6 × 10⁴ kilogram. And that of moon, moon in the mass is on the tender mm. That is the mass of moon. Okay, that is 7.4 × 10⁰² kilogram. Okay, then we have given the distance also. If the moon and earth, earthum moonum thammilulla, earthum moonum thammilulla distance namakku thannittunde. That is ethrayana thammilulla distance? 3 × 3.84 × 10⁵ kilometer. Okay, earthum moonum thammilulla distance, namakku distance thannu. That is equal to 3.84 × 10⁵ kilometer. So, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഫോഴ്സ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ്, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സേർട്ടഡ് ബൈ ദ ഏർത്ത്, ഏർത്ത് ഓൺ ദ മൂൺ. ഏർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ഫോഴ്സ്. സോ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ച നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ്? രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ. വി ഹാവ് ടു ഇക്വേഷൻ. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു by R square, and F is equal to mg. ഇതാണ് രണ്ട് ഇക്വേഷൻസ് അല്ലെ. ഈ രണ്ട് ഇക്വേഷൻസിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? ഏത് ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യം ഒന്ന് പറഞ്ഞേ. സോ വി ഹാവ്, നമുക്ക് ഈ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ദാറ്റ് ഈസ് ബൈ ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്കറിയാം F is equal to g m1 m2 by r square. You got it? Yes. So what is actually g? What is the value of g? നമുക്ക് question ൽ തന്നെ തന്നിട്ടുണ്ട്, the value of g 6.7 × 10⁻¹⁰ അല്ലേ. So that is 6.7 × 10⁻¹⁰ into, what is m1? What is the value of m1? M1 means the value, the mass of earth. What is the mass of earth? That is equal to, that is equal to 6 × what is the mass of the earth? 6 ×
സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു 24. സംശയം ഉണ്ടോ? ദിസ് ദ മാസ് ഓഫ് എർത്ത് ആൻഡ് എം ടു. വാട്ട് ഇസ് എം ടു? ആക്ച്വലി മാസ് ഓഫ് സെക്കൻഡ് ഒബ്ജെക്ട് ആണല്ലോ. ദ സെക്കൻഡ് ഒബ്ജെക്ട് ഇസ് മൂൺ. ദ എം എം ഇസ് ഈക്വൽ ടു 7.4 ഇൻറ്റു ടെൻ റേസ് ടു 22. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ആർ സ്ക്വയർ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജെക്ട്, രണ്ട് ഒബ്ജെക്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. വാട്ട് ഇസ് ദാറ്റ്? 3.84 ഇൻറ്റു ടെൻ റേസ് ടു 5. ദാറ്റ് ഇസ് 3.84 ഇൻറ്റു ടെൻ റേസ് ടു 5. മറന്നു പോകരുത്, സ്ക്വയർ ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ദ വാല്യൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഇതൊക്കെ കൂട്ടാൻ അറിയോ? ദാറ്റ് ഇസ് 24, 22 എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾറെഡി ചെയ്തു വെക്കുക. 24, 22, 24, 22, 22, 24. പ്ലസ് ചെയ്യുക, ജസ്റ്റ് പ്ലസ് ചെയ്യുക. 46, ദാറ്റ് ഇസ് 10 raised to 46. മൈനസ് 11 ഉണ്ട് അല്ലെ, മൈനസ് 11 ഒന്ന് മാറ്റുക. മൈനസ് 11 ദാറ്റ് ഇസ് ഈക്വൽ ടു 10 raised to -15 ആയി. അങ്ങനെ അങ്ങനെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് അറൗണ്ട് ഐ തിങ്ക് 2.0 × 20 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 raised to 20. The force will be 2 point something into 10 raised to 20. What is the unit of force? That is Newton, right? That is equal to 2.0 into 10 raised to 20 Newton. The unit of force is Newton. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ എഴുതി താഴെ ഇത്രയും എഴുതുന്നത്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ എർത്ത് ഓൺ മൂൺ ഇസ് ദിസ് വാല്യൂ എന്ന് പറഞ്ഞ് എഴുതിയത് ഫിനിഷ് ചെയ്യുക. സോ ദിസ് ഇസ് ഹൗ, ഇങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എഴുതുക. അതിനുശേഷം ഇക്വേഷൻസ് എടുത്ത് എഴുതുന്നു. ആൻഡ് ജസ്റ്റ് സബ്സ്ട്രീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് വി വിൽ ഗെറ്റ് ആൻസർ. ഓക്കെ, സോ മോർ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. അപ്പോ നോക്കുക, ഫസ്റ്റ് വൺ ഇസ് ഫ്രീ ഫോൾ. എന്താണ് ഫ്രീ ഫോൾ എന്നും നമുക്ക് എങ്ങനെ ഫ്രീ ഫോൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മളെ നോക്കുന്നത്. വാട്ട് യു മീൻ ബൈ എ ഫ്രീ ഫോൾ? എന്താണ് ഈ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്? സോ ഞാൻ ജസ്റ്റ് കൺസിഡർ, എന്റെ കയ്യിൽ ഒരു പെൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പെണ് ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് താഴേക്ക് ഇടാണ്. ഓക്കെ, ചുമ്മാ ഞാൻ താഴേക്ക് ഇടാണെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം? ദാറ്റ് ഇസ് ഫ്രീ ഫോൾ. ഒരു കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനട്ട് ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഫോൾ ചെയ്യുന്നു, ദാറ്റ് ഇസ് ഓൾസോ എ ഫ്രീ ഫോൾ. നമ്മള് ഇനി ഒരു ബിൽഡിങ്ങിൽ നിന്നും നമ്മൾ ഒരു കല്ല് താഴേക്ക് നമ്മൾ എറിയാണ്, ദാറ്റ് ഇസ് ഓൾസോ എ ഫ്രീ ഫോൾ. ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഒരാള് താഴേക്ക് വീഴുന്നു, ദാറ്റ് ഇസ് ഓൾസോ എ ഫ്രീ ഫോൾ. അപ്പോ ഒരു ഇതുമില്ലാതെ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്, ഓക്കെ, ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി, ഗ്രാവിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ദാറ്റ് ഇസ് ഓൾവേസ് എന്താണ് അവർ ചെയ്യാറ്? താഴെ, ദാറ്റ് ഇസ് എ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെ. താഴേക്ക് ഏതൊരു ഒബ്ജക്റ്റിനെയും അവർ അട്രാക്ട് ചെയ്ത് ഡൗൺവേർഡ്സ് ആയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. സോ അവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റി ആണല്ലേ. അവരുടെ മാസും ഗ്രാവിറ്റിയും മാത്രമാണ് ഫ്രീ ഫോളിന്റെ സമയത്ത് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നല്ല വലുപ്പമുള്ള ഒരു കല്ല് ഞാൻ താഴേക്ക് എറിയാണ്. ഓക്കെ, താഴെ ഒരാളുണ്ട്, ആ വലുപ്പമുള്ള കല്ലും ഉണ്ട്, ചെറിയൊരു കല്ലും ഞാൻ താഴേക്ക് എറിയുന്നു. ഈ രണ്ട് കല്ലും ഓരോ ആളുകളുടെ ദേഹത്ത് കൊള്ളുകയാണ്. ഏറ്റവും കൂടുതൽ ആ ഫോഴ്സ് ആർക്കായിരിക്കും? ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഞാൻ വലിയൊരു കല്ല് താഴേക്ക് എറിയുന്നുണ്ട്, ഒരു ചെറിയ കല്ലും ഞാൻ താഴേക്ക് എറിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഏതിനായിരിക്കും? വലിയ കല്ല് താഴേക്ക് എറിയുമ്പോൾ വെയിറ്റ് കൂടുന്നതോറും, മാസ് കൂടുന്തോറും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ചെറിയ കല്ലായതുകൊണ്ട് അവിടുത്തെ മാസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, സോ അവിടെ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് ഫ്രീ ഫോൾ? സോ ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മുടെ മാസും, നമ്മളെ ഈ ഒരു വലുപ്പമുള്ള ഒരു മാസിനെ താഴേക്ക് ഗ്രാവിറ്റി വലിക്കുകയാണ്.
ഓക്കേ. സോ ദ ഇക്വേഷൻ ഫോർ ദ ഫ്രീ ഫോൾ, ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ, ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ഇസ് ആക്ച്വലി, ഫ്രീ ഫോൾ എന്ന് പറയുമ്പോ ഒരു കല്ല് താഴേക്ക് വീഴാണ് അല്ലെ. കല്ല് എങ്ങനെയാ താഴേക്ക് വീഴുന്നത്? ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഈ കല്ലിനെ താഴേക്ക് വലിക്കുകയാണ്. ദാറ്റ് മീൻ അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് മൂലം ഈ കല്ലിനെ അട്രാക്ട് ചെയ്ത് ആ ഫോഴ്സ് താഴേക്ക് വരുത്തുന്നു. ഇത്ര മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു എമൗണ്ട് ഓഫ് ഫോഴ്സ് വെച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. That is the equation for, അഥവാ the for equation for the free fall is mg. Okay, mg. mg എന്താണ് നമ്മൾ എന്താ ഇക്വേഷൻ ഫോർ ദ ഫ്രീ ഫോൾ. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്? ഹൗ വി ആർ റീച്ചിങ് ദിസ് ഇക്വേഷൻ? അപ്പൊ നോക്കുക, ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരാം. ഫ്രീ ഫോളിന്റെ ഇക്വേഷൻ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ ആൻ ഇക്വേഷൻ. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച രണ്ട് ഇക്വേഷനിൽ പെട്ടതാണ് ഈ ഇക്വേഷൻ അല്ലെ. ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ നോക്കുക, വാട്ട് ഇസ് എഫ്? നമ്മൾ ഇതുവരെ പഠിച്ചതില് ദ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ട് ഇസ് എഫ് ആക്ച്വലി? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ആണല്ലോ. ആണ്, എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ എഫിന് പകരം ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തൂടെ? കൊടുത്തൂടെ? കൊടുക്കാം. സോ ഞാൻ ഇതിന് എഫിന് പകരം ഞാനത് എഴുതുകയാണ്. ദാറ്റ് ഇസ് ജി എം എം ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി. സംശയം ഉണ്ടോ? ഓക്കെ. സി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇക്വേഷന്റെ അപ്പുറവും ഇപ്പുറവും ഒരേ വാല്യൂ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം അല്ലെ. ദാറ്റ് ഇസ് എം എം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നോക്കുക, ജി ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീ ഫോൾ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീ ഫോൾ. ഫ്രീ ഫോളിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് ജി? ജി ഇസ് സ്മോൾ ലെറ്റർ ജി, ദാറ്റ് ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ്സ് വാല്യൂ ഇസ് 9.8. ആൻഡ് വാട്ട് ഇസ് ദിസ്? ഇസ് എ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആൻഡ് എം ഇസ് ദ മാസ് ഓഫ് ദാറ്റ് ഓബ്ജെക്ട്. ഓക്കെ, മാസ് ഓഫ് ദാറ്റ് ഓബ്ജെക്ട്, മാസ് ഓഫ് ഓബ്ജെക്ട്. ആ ഓബ്ജെക്ടിന്റെ മാസ് ആണ് എന്ത്? ഈ എം എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് ദാറ്റ്സ് ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് ആർ സ്ക്വയർ. യു ഗോട്ട് ഇറ്റ്? ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ, ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് അത് വരുന്നത്. ഫ്രീ ഫോൾ എഫ് ഇസ് ഈക്വൽ ടു എം ജി. ആ എഫിന് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് എന്താണ്? ജി എം എം ബൈ ആർ സ്ക്വയർ ആണ്. ആ ജി എഫിനെ ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ജി എം എം ബൈ ആർ സ്ക്വയർ. ദിസ് ഇസ് ഇവിടെയുള്ള എം ജി ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു എഴുതുന്നു. ഇവിടെയുള്ള എമ്മും ഈ എമ്മും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള എന്തൊക്കെയാണ്? ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ ഫ്രീ ഫോൾ. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ ഫ്രീ ഫോൾ. ഇതാണ് നമുക്ക് മുകളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ജി ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ ഫ്രീ ഫോൾ. ഫ്രീ ഫോളിന്റെ ഇക്വേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഫ്രീ ഫോൾ. ഓക്കെ, ജി ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. പി ഇക്വേഷൻ ഇസ് ദ തേർഡ് ഇക്വേഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മൂന്നാമത്തെ ഇക്വേഷൻ ആണ് ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. യു ഗോട്ട്? ഓക്കെ, ആണല്ലോ. സോ എന്താണ്
ഫ്രീ ഫോൾ. വാട്ട് ഈസ് ആക്ച്വലി ഫ്രീ ഫോൾ? ഞാൻ കുറെ ഇക്വേഷൻസ് പറഞ്ഞു, അല്ലെങ്കിൽ കുറെ സിറ്റുവേഷൻസ് പറഞ്ഞു തന്നു. സോ വാട്ട് ഈസ് ആക്ച്വലി ഫ്രീ ഫോൾ നോക്കുക. വെൻ എ ബോഡി fall towards the earth, earthilekku body veeyugiyanengile under the effect of gravitational force, then it is called as free fall. Gravitational force inde influence prakaram oru object thaalekku veezhunnundengil namukku parayan pattum, that is a free fall. Adu endana oru free fall aanu namukku parayan pattum. Okay, this is free fall. Okay, this is known as free fall. Then while falling there is no change in the direction. Avade endengil direction change undo? There is no change in direction of the motion of object. Nammada aa oru object na oru change motion na endilla, oru direction change um illa. But due to earth's grav attraction there will be change in its magnitude. Avarku endund earth's attraction മൂലം അവരുടെ മാഗ്നിറ്റ്യൂഡിന് എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. ഏതൊക്കെയാണ്? വെലോസിറ്റി, ദെൻ വേറെ എന്തൊക്കെ ചേഞ്ചുകൾ അവിടെ ഉണ്ടാകും? എനി ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻവോൾവ്സ് ആക്സിലറേഷൻ. അപ്പോ വെലോസിറ്റി, ആക്സിലറേഷൻ ഇതൊക്കെ കൂടാം, ഇതൊക്കെ ചേഞ്ച് ആകാം, പക്ഷെ എന്ത് ചേഞ്ച് ആവില്ല? There will not have a change in direction. ഡയറക്ഷനിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്ത് ചേഞ്ച് ഉണ്ടാകും? വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ എന്താകാം? ചേഞ്ചസ് ഉണ്ടാകാം. This acceleration is due to earth's gravitational force. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ഈ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. നമ്മൾ ഇതിനെന്ത് പറയും? ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ ജി, ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. Just consider if m, capital M is the mass, capital M എന്ന് പറയുന്ന അതിന്റെ മാസ് ആണ്, ആ ഒബ്ജക്റ്റിന്റെ മാസ് എം ആണ് എന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ആൻഡ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ബോഡി, ആർ എന്ന് പറയുന്നത് ആ ബോഡിയുടെ റേഡിയസ് ആണെങ്കിൽ, ഫോർ ഏർത്ത്, ഏർത്തിന്റെ വാല്യൂ എത്രയായിരിക്കും? ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജി എന്ന് പറയുന്നത് എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ദിസ് ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വാട്ട് യു മീൻ എന്ന് വെച്ചാൽ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കാരണത്താൽ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയും വലിക്കുന്നത് കൊണ്ട് അവരുടെ വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻ പെട്ടെന്ന് തന്നെ ഏർത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ വലിക്കുമ്പോൾ, നമ്മളെ ഗ്രാവിറ്റി ഇങ്ങനെ നമ്മളെ താഴേക്ക് വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഏർത്തിലേക്ക്, ദാറ്റ് മീൻ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. വാട്ട് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻ? ആക്സിലറേഷൻ. സോ ഗ്രാവിറ്റി കാരണം ഒരു ഒബ്ജക്റ്റിന്റെ മാസ് മാറുന്നില്ല, ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഫോൾ ചെയ്യുന്നു, അതിന്റെ വേഗത അഥവാ വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മനസ്സിലായോ? അപ്പൊ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നു, അതിന് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗ്രാവിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം, ദാറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? ദാറ്റ് ആക്സിലറേഷൻ, അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷന് കാരണം ആരാണ്? ഗ്രാവിറ്റി. അതിനെയാണ് നമ്മൾ ജി, സ്മോൾ ലെറ്റർ ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ്സ് വാല്യൂ ഇസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ എവിടെയായിരിക്കും? അറ്റ് പോൾസ്.
പോൾസിലായിരിക്കും ഗ്രേറ്റർ. ഇക്വേറ്ററിൽ ആസ് കമ്പയർ ടു പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മൂന്ന് ഇക്വേഷൻസ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് മൂന്ന് ഇക്വേഷൻസ് ആണ് അല്ലെ. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ഈ ഇക്വേഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ലൈഫ് ടൈമിൽ വേണ്ട ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ കോൺസ്റ്റന്റ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പ്രോബ്ലംസ് ആണ്. റിയൽ ലൈഫ് സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ഇതിൽ ഉണ്ടാവാറില്ല, എന്നാലും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നമുക്ക് ഇവിടെ പ്രോബ്ലംസ് ആണ്. സോ ഈ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ത്രീ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് പ്ലസ് ടു വരെ നമുക്ക് പഠിക്കുമ്പോൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് തന്നെ എഴുതി പഠിക്കുക. ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ. We have three equations. The first one, you can see, the first one, V is equal to U plus GT. V is equal to U plus GT. Or, നമുക്ക് ഈ ജിക്ക് പകരം വേറൊരു ഇക്വേഷൻസും കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് സോറി വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, നെക്സ്റ്റ് വൺ, എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഓർ ജി ടി സ്ക്വയർ. എച്ച് മീൻസ് ഹൈറ്റ് ആണ് കേട്ടോ, ഹൈറ്റ് ഓഫ് ദ ഓബ്ജെക്ട്. ഓക്കെ, എച്ച് ഇസ് ഹൈറ്റ് ഓഫ് ദ ഓബ്ജെക്ട്. യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ആൻഡ് ഇറ്റ് ഹാവ് അനദർ, ഇത് ഇതേപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഹൈറ്റിന് പകരം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. രണ്ടും സെയിം ഇക്വേഷൻ തന്നെ, ചെറിയൊരു വ്യത്യാസം എന്ന് മാത്രം. ഓക്കെ, കോൺസെപ്റ്റിലൊക്കെ സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. ഓക്കെ, അഥവാ നമുക്ക് ഇങ്ങനെ പറയാം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഓക്കെ, ഇങ്ങനെ നാല് ഇക്വേഷൻസും അതുപോലെ തന്നെ ഈ ത്രീ ഇക്വേഷൻസിന്റെ വേറൊരു തരത്തിലുള്ള ഇക്വേഷൻസ് ആണിത്. രണ്ടും സിമിലർ ആണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിൽ ഏത് ഇക്വേഷൻ വേണമെന്ന് നമ്മുടെ ചോയ്സ് ആണ്. ക്വസ്റ്റ്യൻ എന്താണോ ഓഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻസ് സെലക്ട് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ആറ് ഇക്വേഷൻസ് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ജി ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി നമുക്ക് കുറച്ച് ടിപ്പുകളാണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാനുള്ള ടിപ്പുകളാണ് പറഞ്ഞിരുന്നത്. ജി, ദ സ്മോൾ ലെറ്റർ ജി ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ് വെൻ ഇറ്റ് ഈസ് ഇൻ എ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഡയറക്ഷൻ ഓഫ് മോഷൻ, മോഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ജി ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. മോഷൻ എങ്ങോട്ടേക്കാണ്, ആ രീതിയിലേക്കാണ് എന്റെ ബോഡി പോവുന്നതെങ്കിൽ നമുക്ക് ജി എന്താണ്, പോസിറ്റീവ്. ദറ്റ് മീൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. സംശയമൊന്നുമില്ലല്ലോ, ഇറ്റ് ഇസ് എ ഡൗൺവേർഡ് ഫോഴ്സ്. ഈ ഡൗൺവേർഡ് ഫോഴ്സിലേക്കാണ് നമ്മുടെ മോഷൻ എങ്കിൽ, ഇപ്പൊ ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു, ആ സമയത്ത് ഏതായിരിക്കും ഇവിടുത്തെ മോഷൻ? മോഷൻ താഴേക്കാണ്, ഡൗൺവേർഡ്സ് ആണ് അല്ലെ. സോ ദ ജി വിൽ ബി പോസിറ്റീവ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അത് നെഗറ്റീവ് ആയിരിക്കും എപ്പോഴാണ്, വെൻ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡിറക്ഷൻ ഓഫ് മോഷൻ. ഇപ്പൊ ഞാൻ കല്ല് മുകളിലോട്ട് എറിയുകയാണെന്ന് വിചാരിക്കുക, കല്ല് താഴെയിൽ നിന്ന് മുകളിലോട്ട് എറിയുന്നു, അപ്പോഴുള്ള ഫോഴ്സ് എത്രയെന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പൊ മോഷൻ എങ്ങനെയാ, ഇറ്റ്സ് അപ്വേർഡ് ഡയറക്ഷൻ. ദാറ്റ് മീൻ ഗ്രാവിറ്റിക്ക് ഒപ്പോസിറ്റ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെ. സോ ദ ജി വിൽ ബി നെഗറ്റീവ് വാല്യൂ. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, ഈ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക.
ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഇസ് ദ ഇക്വേഷൻ. നമുക്ക് ആറ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. വാട്ട് ഇസ് വി ആക്ച്വലി? എന്താണ് ഈ വി എന്ന് പറയുന്നത്? വാട്ട് ഇസ് വി? വാട്ട് ഇസ് വി ആക്ച്വലി? വി എന്ന് പറയുന്നത്, വി ഇസ് ആക്ച്വലി ഫൈനൽ വെലോസിറ്റി. എന്താണ് ഫൈനൽ വെലോസിറ്റി? വാട്ട് ഇസ് യു ആക്ച്വലി? എന്താ യു എന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത് ഇനീഷ്യൽ, ഇനീഷ്യൽ വെലോസിറ്റി. ആദ്യം ഉണ്ടാകുന്ന, നമ്മളിപ്പോ ഒരു കല്ല് എറിയുവാൻ പോവാണ്, ആ എറിയാൻ പോകുന്ന ആ പെർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റിയാണ് ഇനീഷ്യൽ. എറിഞ്ഞ് താഴേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, വാട്ട് ഇസ് ജി? വാട്ട് ഇസ് ജി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് വാട്ട് ഇസ് ടി ആക്ച്വലി? എന്താ ടി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, സെക്കൻഡിലായിരിക്കണം നമ്മള് ടൈം എപ്പോഴും മെൻഷൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. ദെൻ വാട്ട് ഇസ് എസ്? സോറി, എസ്, വാട്ട് ഇസ് എസ്? ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ്, എനിത്തിങ്. ഡിസ്പ്ലേസ്മെന്റ്. ദെൻ വാട്ട് ഇസ് എ ആക്ച്വലി? ദാറ്റ് ഇസ് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ, ആക്സിലറേഷൻ ആണത് എഴുതുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഇസ് എച്ച്? എച്ച്, എച്ച് ഈസ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ്, ഈ ഓരോ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ട് ഇസ് വി? ഫൈനൽ വെലോസിറ്റി. യു ഇസ് ഇനീഷ്യൽ വെലോസിറ്റി. ദ സ്മോൾ ലെറ്റർ ജി ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് ടി ഇസ് ഇൻ ടൈം. ഓക്കെ, ടൈം ഇൻ സെക്കൻഡ് ആണ്. സോ ടി ഇസ് ടൈം. ആൻഡ് എസ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് എ ഇസ് ആക്സിലറേഷൻ. ആൻഡ് എച്ച് ഇസ് ഹൈറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മുടെ ഇക്വേഷൻസ് എന്താണ് ഒന്നുകൂടെ നമുക്ക് ഓർത്ത് വെക്കാം. സോ വി ഇസ് ഈക്വൽ ടു, വി ഇസ് ഈക്വൽ ടു u plus gt. What? V is equal to u plus gt. Then h is equal to ut plus half gt square. Then v square is equal to u square plus 2gh. Okay? 2gh. അപ്പൊ നോക്കുക, ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഇതും ഇതും പഠിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്ര കാര്യം മാത്രം ചിന്തിക്കുക, ജിക്ക് പകരം നമ്മൾ എ എഴുതുന്നു. ജിക്ക് പകരം നമ്മൾ എന്താ എഴുതുന്നത്? ജിക്ക് നമ്മൾ പകരം, ജിക്ക് പകരം നമ്മൾ എന്താ എഴുതുന്നത്? എ എഴുതുന്നു. ഓക്കെ, ഇവിടെ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. ജിക്ക് പകരം ഞാൻ ഇവിടെ എന്താ എഴുതിയത്? ആക്സിലറേഷൻ. ദാറ്റ് മീൻ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ആക്സിലറേഷനും ഒന്ന് തന്നെയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ജിക്ക് പകരം ഞാൻ ഇവിടെ എ എഴുതിയാൽ നമ്മുടെ ഈ ഇക്വേഷനായി. ഇപ്പൊ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതിയല്ലോ. ഇവിടെ ജിക്ക് പകരം എ എഴുതുന്നു എന്ന് മാത്രം. ദെൻ ഇവിടുത്തെ കേസില് എച്ചിന് പകരം, എച്ചിന് പകരം ഞാൻ എന്ത് എഴുതുന്നു മക്കളെ? എസ് എഴുതുന്നു. ഈ കാര്യം ഓർത്താൽ നമുക്ക് ആറ് ഇക്വേഷൻ നിങ്ങൾ ഇപ്പോ തന്നെ പഠിക്കും. മൂന്ന് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള മൂന്ന് ഇക്വേഷൻ ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. നോക്കുക, വെരി സിമ്പിൾ, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോക്കുക, എച്ചിന് പകരം എന്ത് എഴുതിയാൽ മതി? എസ് എഴുതിയാൽ ഇപ്പോൾ ഉള്ള ഇക്വേഷനായി മാറി. നോക്കുക, എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. എച്ചിന് പകരം ഞാൻ എസ് എഴുതി, ജിക്ക് പകരം ഞാൻ എ എഴുതി. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. ജിക്ക് പകരം എ എഴുതിയാൽ ആ ഇക്വേഷനായി, എസ് എച്ചിന് പകരം എസ് എഴുതിയാൽ ആ ഇക്വേഷനായി. ഓക്കെ, മൂന്ന് ഇക്വേഷൻ മാത്രം പഠിക്കുക. ഈ കാര്യം കൂടി ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷനും കൂടെ സുഗമമായിട്ട് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, ദെൻ ക്യാൻ സീ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്. വാട്ട് ഇസ് ആക്ച്വലി എ സെൻട്രിപിറ്റൽ ഫോഴ്സ്?
ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു സർക്കുലാർ മോഷനിലായിരിക്കുമ്പോ എന്താണ് ഈ സർക്കുലാർ മോഷൻ? നമ്മളൊരു സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഇസ് സർക്കുലാർ പാത്ത് ആക്ച്വലി, അല്ലെ? ഇതൊരു സർക്കുലാർ പാത്ത് അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കുലാർ പാത്തിൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എപ്പോഴും ഇൻവേർഡ്സ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും, ഞാൻ ഒരു കാറ് അല്ലെങ്കിൽ എനിത്തിങ് നമ്മള് ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുമ്പോ, നമ്മള് വാട്ടർ തീം പാർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറെ റൈഡുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? ഈ റൈഡുകളിൽ നമുക്ക് സർക്കുലാർ പാത്രമുള്ള കുറെ റൈഡ്സ് ഉണ്ടാവും. അവിടെ സമയത്ത് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ബട്ട് വെലോസിറ്റി വിൽ ബി ടാൻജന്റ്. വെലോസിറ്റി എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. വെലോസിറ്റി എങ്ങനെയൊക്കെ കൊടുക്കാന്ന് അറിയോ? ഇവിടെ ആണെങ്കിൽ വെലോസിറ്റി ഈ ഭാഗത്തേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും വെലോസിറ്റിയെ നമുക്ക് ഫീൽ ചെയ്യുക. ആൻഡ് ഇൻ ദിസ് കേസ് വെലോസിറ്റി ഇവിടെ ആയിരിക്കും. ഇൻ ദാറ്റ് കേസ് എന്ന രീതിയിൽ വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ബട്ട് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇൻവേർഡ്. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ ഒരു സർക്കുലാർ മോഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ദ വിൽ ഹാവ് എ ഫോഴ്സ് ഇൻ ഇൻവേർഡ്, ഉള്ളിലോട്ടായിട്ട് ഫോഴ്സ് ഉണ്ടാകും. ഫോഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും മക്കളെ? ഉള്ളിലോട്ടായിരിക്കും. ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, അല്ലെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ വി ക്യാൻ ഡു എ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം സെക്ഷൻ നമുക്ക് ചെയ്യാം. സോ നോക്കുക, വി ഹാവ് എ പ്രോബ്ലം ഹിയർ. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോബ്ലം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എൻ ഒബ്ജക്ട് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. എന്റെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ത്രോ ചെയ്യുകയാണ്. ആൻഡ് റൈസസ് ടു എ ഹൈറ്റ് ഓഫ് 10 meters. 10 meters ഹൈറ്റിലേക്ക് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? റൈസ് ചെയ്തു. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഒബ്ജക്റ്റ് വാസ് ത്രോൺ അപ്വേർഡ്. വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെ തന്നു എന്നുള്ളത് എടുത്തെഴുതാം. ഓക്കെ, സോ ഗിവൺ, എന്തൊക്കെ നമുക്ക് തന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചു ദ ഗ്രാവിറ്റേഷൻ, അല്ലേ? ദ സ്മോളറ്റർ ജി വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴാണ്? ഡൗൺവേർഡ്സ് ആയിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ മോഷൻ എങ്കിൽ ദ ഗ്രാവിറ്റി വിൽ ബി പോസിറ്റീവ്. ദ ഗ്രാവിറ്റേഷണൽ ദ ജി വിൽ ബി നെഗറ്റീവ് ഇഫ് ഇറ്റ് വിൽ ബി അപ്വേർഡ്. നമ്മുടെ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഗ്രാവിറ്റി ഏതെങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി യെസ്, നെഗറ്റീവ്. നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എന്തുകൊണ്ടാ? ദ ഒബ്ജക്റ്റ് ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. അപ്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഓക്കെ, സോ ഹൈറ്റ്, നമുക്ക് ഹൈറ്റ് തന്നു. ദാറ്റ് ഈസ് 10 meters. 10 meters എന്ന് നമുക്ക് തന്നു. ഓക്കെ, ഇനി വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? വി ആർ ഗിവൺ ആക്സിലറേഷൻ ഓർ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. നെഗറ്റീവ് ആണെന്ന് അറിയാം. ആൻഡ് ജിന്റെ വാല്യൂ എത്രയാണ്? 9.8 മൈനസ് 9.8 ആണെന്ന് അറിയാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഒബ്ജക്റ്റ് വാസ് ത്രോൺ അപ്വേർഡ്. ത്രോൺ അപ്വേർഡ്, മുകളിലോട്ട് പോയപ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്? നമുക്ക് ഏത് ഇക്വേഷൻസ് നമുക്ക് എടുക്കാം? We have so many equations, right? V is equal to u square plus 2as. V square is equal to u square plus 2as. Then V is equal to ut plus, നമുക്ക് കുറെ equations ഉണ്ട്, അല്ലേ? നമുക്ക് ഏതൊക്കെയാണ് equations ഉള്ളത് നോക്കുക. ഏതൊക്കെയാണ് equations? See, V is equal to u plus gt square. V is equal to u plus gt. H is equal to ut plus half gt square. Then v square is equal to u square plus 2gh. റൈറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഹൈറ്റ് തന്നൊരു ഇക്വേഷൻ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റൂ. ഹൈറ്റ് തന്നിരിക്കുന്ന ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻ ആണല്ലോ. ഈ രണ്ട് ഇക്വേഷൻ ആണ് നമുക്കിനി വേണ്ടത്. വെലോസിറ്റി ആണ്,
വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുന്ന ഇക്വേഷൻ ഏതാണ്? ദിസ് വൺ അല്ലെ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. ടു ജി എച്ച് നമുക്ക് നോക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. വാട്ട് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി എച്ച്? ഈ യു എന്ന് പറയുന്നത് എന്താണ്? യു ദാറ്റ് ഇസ് സീറോ അല്ലെ. യു എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. യെസ്, യു ഇസ് ഈക്വൽ ടു സീറോ. സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ജസ്റ്റ് കാൽക്കുലേറ്റ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് ആൻഡ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് ടു ഇൻറ്റു മൈനസ് 9.8 ഇൻറ്റു 10. റൈറ്റ്. സോ വി ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു മൈനസ് 9.8, ദാറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ. അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ വാല്യൂ എത്രയാണെന്ന്. That will be 196, right? That will be 196. V square is equal to 196. So, V will be approximately root. That is equal to 14. V will be 14. V is equal to 14 meter per second. Nammada final velocity ethra irikkum? The final velocity will be... Final velocity will be 14 meter per second. Okay, clear ആണല്ലോ. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 196 കിട്ടും. ദാറ്റ് വിൽ ബി വി സ്ക്വയർ എന്ന് പറയുന്നതാണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 196. സോ വി വിൽ ബി root 196, that is equal to 14 meter per second. Okay, so this is the answer. So now what is the second question? Now the second option is there, no? The time taken by the object to reach the highest point. What is the time taken? നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ഏതാണ്? The second question, the time taken by the object to reach the highest position. Highest position എത്തുന്നതിന് ടൈം എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കിപ്പോ ഫൈനൽ വെലോസിറ്റി ഉണ്ട് അല്ലെ, നമുക്ക് ജി ഉണ്ട്, നമുക്ക് ടി ഇല്ല. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ആഡ് ചെയ്യും? This is the first equation. V is equal to U plus GT. V is equal to U plus GT എന്ന് പറയുന്ന equation നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും. So this is the second one. ആ equation വെച്ച് നമുക്ക് ചെയ്യാം. So V is equal to U plus GT. നമുക്ക് രണ്ടാമത്തതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ടൈം ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു 14 ആൻഡ് യു ദാറ്റ് ഇസ് സീറോ. യു സീറോ ആണ്, ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ജി ഇസ് ഈക്വൽ ടു മൈനസ് 9.8 ആണല്ലോ. അപ്വേർഡ് ആയതുകൊണ്ടാണ് മൈനസ് 9.8 ഇൻറ്റു ടി. അതെയല്ലോ. യെസ്. സോ നമുക്ക് എങ്ങനെ ടി കണ്ടുപിടിക്കാം? ടി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടി ഇസ് ഈക്വൽ ടു, വി ഹാവ് ദ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. സോ വി ഇസ് ഈക്വൽ ടു ജി ടി എന്ന് എഴുതാം. ദാറ്റ് ഇസ് യു സീറോ ആയത് കാരണം, നമുക്ക് എന്താ അത് കട്ട് ചെയ്യുന്നു. വി ഇസ് ഈക്വൽ ടു ജി ടി എന്ന് എഴുതുന്നു. ആൻഡ് ബൈ ദസ് V by G is equal to T and it's approximately, എത്രയാണ് വാല്യൂ വരെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഏകദേശം എത്ര വരും നമുക്ക്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ഏകദേശം ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പറയുകയാണ് അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് പറയുമ്പോ ഏകദേശം എത്ര വരും?
നമുക്ക് വിയുടെ വാല്യൂ അറിയാം, 14 ആണെന്ന് അല്ലെ. ടി ഇസ് ഈക്വൽ ടു 14 × −9.8 എന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടൈം ഇറ്റ്സ് അറൌണ്ട് 1.4 സെക്കൻഡ് സെക്കൻഡ് ഓർ എനിത്തിങ് ഓക്കെ 1.4 എന്ന വാല്യൂ നമുക്ക് എന്ത് വരും, നമുക്ക് ഇവിടെ കിട്ടും. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ നമ്മൾ ഈ പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ ടൈം വെച്ച് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഈ സെക്ഷൻസ് ചെയ്യാൻ. ഹൈറ്റ് എന്ന് കാണുമ്പോൾ ഹൈറ്റും ഉള്ളതായിട്ടുള്ള ഇക്വേഷൻസ് എടുക്കുക. ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ കാർ ഫോൾസ് ഓഫ് a ledge and drop to a ground in 0.5 seconds la car daunu time namaku thannu alle we have given the time namaku time thannu so let g is equal to 10 meter per second for simplifying nammal calculation simplify cheyan vendi g ennu parayunnu nammal simplify edirunnu 10 meter per second square ennu edirunnu what is its speed on striking the ground ground ini strike cheyan vendi namukku ivide undaguna speed etrayennaanu nammalodu chodichirikkunna what is the speed actually namukku endokka thannu we have given endokkiyaanu namukku thannirikkunnathu given നമുക്ക് ടൈം തന്നു അല്ലേ. ടൈം ഇസ് ഈക്വൽ ടു 0.5 സെക്കൻഡ്. വോട്ട് 0.5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ട് 0.5 സെക്കൻഡ് ആക്ച്വലി, വോട്ട് 0.5 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് സെക്കൻഡ് അല്ലേ. ഇറ്റ് ഇസ് ഹാഫ് സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ വാട്ട് ഇസ് ഇനീഷ്യൽ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് വിൽ ബി യു സീറോ. സ്റ്റാർട്ടിംഗ് സമയത്ത് എന്തായിരിക്കും? യു വിൽ ബി സീറോ. ദെൻ നമുക്ക് ഇനി എന്തൊക്കെ നമുക്ക് ഉണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി ഇസ് ഈക്വൽ ടു 10. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് 10 meter per second. So നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി എത്രയാ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ സ്പീഡ് ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്പീഡ് എത്രേ? ദാറ്റ് മീൻ നമ്മൾ വെലോസിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫൈനൽ വെലോസിറ്റി എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈനൽ വെലോസിറ്റി എത്രയെന്നുള്ളതാണ്. അപ്പൊ നോക്കുക, വാട്ട് വിൽ ബി ദ ഫൈനൽ വെലോസിറ്റി നോക്കുക. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫൈനൽ വെലോസിറ്റി? വി ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചു അല്ലെ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, വാട്ട് ഇസ് യു? യു ഇസ് 0 + 9.8 എന്തായിരിക്കും? ആണോ, നമ്മൾ 10 ആയിട്ട് എഴുതുന്നു. ഇൻ ടു ടി, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടൈം? ടൈമിന്റെ വാല്യൂ എത്രയാണ്? 0.5 or 1/2 ആണല്ലോ. 10/2 എന്ന് പറയുന്നത് എത്രയാണ്? 5. സോ ദ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 5 meter per second. വെലോസിറ്റി വിൽ ബി 5 meter per second. നമുക്കിപ്പോ ഫൈനൽ വെലോസിറ്റി കൂടെ കിട്ടി. വി ഇസ് ഈക്വൽ ടു 5 meter per second കിട്ടിയല്ലോ, സംശയമൊന്നുമില്ല. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദിറ്റ്സ് ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ 0.5 സെക്കൻഡ്? 0.5 സെക്കൻഡിൽ ഉണ്ടായിരിക്കുന്ന ആവറേജ് സ്പീഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? എന്താ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞത്? വാട്ട് ഇസ് ആക്ച്വലി ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് ആക്ച്വലി, ദ ആവറേജ് സ്പീഡ് മീൻസ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫൈനൽ സ്പീഡ് മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത്? ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ 2. ഓക്കെ, ദാറ്റ് ഇസ്
സോറി യു പ്ലസ് വി ബൈ ടു. ഓക്കെ സോറി പ്ലസ് അല്ല, നമ്മൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടു. ഓക്കെ സോ നമുക്ക് നോക്കാം, വാട്ട് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി? ദാറ്റ് ഇസ് സീറോ പ്ലസ് വി ഫൈവ് അല്ലെ. ഫൈനൽ വെലോസിറ്റി ഇസ് ഫൈവ് ബൈ ടു. എത്ര നമുക്ക് കിട്ടി? ആവറേജ് സ്പീഡ് എത്ര ആയിരിക്കും മക്കളെ ഒന്ന് പറഞ്ഞേ? ആവറേജ് സ്പീഡ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു, ഫൈവ് ഡിവൈഡ് ബൈ ടു എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5, 2.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലെ. 2.5 മീറ്റർ പെർ സെക്കൻഡ്. സോ ദ ആവറേജ് സ്പീഡ് വിൽ ബി 2.5 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഇസ് ദ ഫൈനൽ സ്പീഡ്? 5 മീറ്റർ പെർ സെക്കൻഡ്, ബട്ട് ദ ആവറേജ് സ്പീഡ് വിൽ ബി 2.5. വാട്ട് ഇസ് ദ ഇക്വേഷൻ? യു പ്ലസ് വി ബൈ ടു. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്? യു പ്ലസ് വി ബൈ ടു. ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടു. ടു കൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ദിസ് ഇസ് ദ 2.5 വിൽ ബി ദ ആവറേജ് സ്പീഡ്. ഓക്കെ ദെൻ ഹൗ ഹൈറ്റ് ഈസ് ദ എഡ്ജ് ഫ്രം ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ നിന്ന് എത്രയായിരിക്കും ഹൈറ്റ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ ഹൈറ്റ്? എത്രയായിരിക്കും ഹൈറ്റ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഹൈറ്റ് എത്ര എന്നുള്ളതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യണം, ഏത് ഇക്വേഷൻ നമ്മൾ ചെയ്യണം നോക്കാം. What is it? What will be the equation? നമ്മൾ ഏത് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു, എച്ച് ഇസ് ഈക്വൽ ടു, വാട്ട് വിൽ ബി എച്ച് ഇസ് ഈക്വൽ ടു? യു ടി പ്ലസ്, യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ സോ എത്രയാണ് നമുക്ക്? യു എന്ന് പറയുന്നത് സീറോ ആണ്. സോ സീറോ ഇൻറ്റു ടി എന്ന് പറയുന്നത് അതും എന്ത് തന്നെയാണ്? സീറോ ആണ്. നമുക്കത് കട്ട് ചെയ്യാം. പ്ലസ് പ്ലസ് ഹാഫ് ഇൻറ്റു ജിന്റെ വാല്യൂ എത്രയാണ്? ടെൻ. ജിയുടെ വാല്യൂ എത്രയാണ് മക്കളെ? ടെൻ. ഇൻറ്റു 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 ടി എന്ന് ടീന്റെ വാല്യൂ എത്രയാ? 0.5. 0.5 ഹോൾ സ്ക്വയർ, 0.5 ഹോൾ സ്ക്വയർ, 0.5 ഹോൾ സ്ക്വയർ. നമ്മൾ ഒന്നുകൂടെ ചെയ്യുന്നു, 1.2 അല്ലെങ്കിൽ 1/2 ഇൻറ്റു ടെൻ ഇൻറ്റു 0.5 ഹോൾ സ്ക്വയർ. That is equal to 10/2 എന്ന് പറയുന്നത് എത്രയാ? 5. 5 into 0.5 whole square. എത്രയാ നമുക്ക് വാല്യൂ കിട്ടുക? ദ വാല്യൂ ഓഫ് എച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ദ വാല്യൂ ഓഫ് എച്ച് വിൽ ബി, ദ വാല്യൂ ഓഫ് എച്ച് വിൽ ബി 1.25 മീറ്റർ. ദ 1.25 മീറ്റർ വിൽ ബി ദ ഹൈറ്റ്. ഏറ്റവും കൂടുതലുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഹൈറ്റ് എത്രയായിരിക്കും? 1.25 മീറ്റർ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്ന് നമുക്ക് എന്താണ് ഹൈറ്റ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഇസ് ദി ഇക്വേഷൻ? എച്ച് ഇസ് ഈക്വൽ ടു, എച്ച് ഇസ് ഈക്വൽ ടു, എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. യു ഇസ് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് സീറോ ആയത് കാരണം ഞാൻ ഇവിടെ സീറോ ഉണ്ട്. സീറോ ഇൻ ടു ടി വിൽ ബി സീറോ. സോ ഈ ടേം ക്യാൻസൽ ആയി പോയി. സോ ഹാഫ് ഇൻറ്റു ടെൻ ഇൻറ്റു 0.5 ഹോൾ സ്ക്വയർ. സോ ദ വാല്യൂ വിൽ ബി 1.25 മീറ്റർ. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ, സോ ദിസ് ഇസ് ഹൗ വി ഡൺ ദ ഇക്വേഷൻസ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദിസ് ഇസ് ഹൗ വി ഹാവ് ഡൺ ദ ഇക്വേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ഈ ഇക്വേഷൻസും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സോ സ്റ്റേ ട്യൂൺഡ്.